നമസ്കാരം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ എറണാകുളം ശാഖാ വാർഷിക സമ്മേളനത്തിൽ സംഘത്തിൻ്റെ അന്നത്തെ സർസംഘചാലകായിരുന്ന ഗുരുജി പങ്കെടുത്ത വേദിയിൽ മന്നത്തു പത്മനാഭൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തുടങ്ങാം ഹിന്ദുക്കളുടെ ആലംബവും ആശാ കേന്ദ്രവുമാണ് ആർ എസ് എസ് എന്നാണ് മന്നം തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബറിൽ മന്നം പറഞ്ഞ ഈ വാക്കുകൾ ചരിത്രത്തിൻ്റെ യഥാർത്ഥ മുഖം വ്യക്തമാക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നടന്ന ഗാന്ധി വധത്തിൻ്റെ ഉത്തരവാദിത്വം സംഘത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഭരണകൂടം പരമാവധി ശ്രമിച്ചപ്പോഴും പത്മനാഭനെ പോലെയുള്ള നേതാക്കൾ ഭരണകൂടത്തിൻ്റെ പ്രചരണങ്ങളിൽ വിശ്വാസമർപ്പിച്ചില്ല എന്നതാണ് ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് അദ്ദേഹം രാഷ്ട്രീയമായി കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്നോർക്കണം തിരുവിതാംകൂറിലെ ആദ്യ എം എൽ എ മാരിൽ ഒരാളാണ് മന്നത്തുപത്മനാഭൻ ദിവാൻ സി പി രാമസ്വാമി രാജിവെച്ചൊഴിഞ്ഞ ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം അടിസ്ഥാനപ്പെടുത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയാണ് മന്നം മത്സരിച്ചത് കോൺഗ്രസ് നേതൃമണ്ഡലത്തിലേക്കുള്ള മന്നത്ത് മന്നത്തുപത്മനാഭന്റെ രംഗപ്രവേശം പാർട്ടിയുടെ പ്രതിച്ഛായയും ജനസ്വാധീനവും വർദ്ധിപ്പിക്കാൻ സഹായകമാണ് എന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് മന്നത്തെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് പത്തനംതിട്ടയിലെ കുമ്പഴ വള്ളിക്കോട് നിയോജക മണ്ഡലമാണ് മന്നത്തിനായി നീക്കി വെച്ചത് ചിറ്റൂർ രാജഗോപാലൻ നായരായിരുന്നു മുഖ്യ എതിരാളി മന്നത്തോടാണ് മത്സരിക്കുന്നതെന്നറിഞ്ഞപ്പോഴേ വിജയപ്രതീക്ഷ നഷ്ടപ്പെട്ട രാജഗോപാലൻ നായർ പിന്മാറി അങ്ങനെ മന്നം വൻ ഭൂരിപക്ഷത്തോടുകൂടി അനായാസം ജയിച്ചു മന്നത്തു പത്മനാഭൻ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവായിരുന്നു സാമൂഹിക വ്യവസ്ഥിതിയിൽ നിന്ന് പുരോഗമനപരമല്ലാത്ത പലതിനെയും തള്ളിക്കളഞ്ഞ് സ്വയം നവീകരിക്കാൻ ഹിന്ദു സമൂഹത്തിന് സമാനതകളില്ലാത്ത നേതൃത്വം നൽകിയ വ്യക്തി പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെക്കുറിച്ച് എഴുതപ്പെട്ട പല പുസ്തകങ്ങളിലും നിറം പിടിപ്പിച്ച കഥകളാണുള്ളത് പക്ഷേ സാമൂഹിക വ്യവസ്ഥിതി ഈ പുസ്തകങ്ങളിൽ പറയുന്നത്ര മോശമായിരുന്നില്ലെങ്കിലും ഉച്ചനീചത്വങ്ങൾ സമൂഹത്തിൽ വ്യാപകമായിരുന്നു നവോത്ഥാനത്തിലൂടെ ഈ സമൂഹത്തെ പരുവപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച മഹാത്മാക്കളിൽ ഒരാളാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ കേരളത്തിൽ നിലനിന്നിരുന്ന ഭൂവ്യവസ്ഥിതി സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെ ആളിക്കത്തിച്ചിരുന്നു പാശ്ചാത്യ നാടുകളിൽ അന്ന് നിലനിന്നിരുന്ന വർണ്ണവിവേചനങ്ങളുടെ അത്രയും മോശമായിരുന്നില്ല കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥിതി പക്ഷേ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും അയ്യ അയ്യാ അയ്യങ്കാളിയും എല്ലാം ചെയ്ത നവീകരണത്തിൻ്റെ പടനിലമായിരുന്നു മന്നത്തുപത്മനാഭൻ്റെയും കർമ്മമണ്ഡലം നായർ സർവീസ് സൊസൈറ്റി എന്ന സമുദായ സംഘടനയുടെ സ്ഥാപകൻ എന്ന നിലയിൽ മാത്രമല്ല വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങൾ മുതൽ വിമോചന സമരം വരെ മന്നം നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ് വിമോചന സമരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതുപോലും മന്നത്തുപത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ അധികാരത്തിലെത്തി ജനാധിപത്യത്തെയും ഭരണഘടനയെയും അട്ടിമറിക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭത്തിന് പിന്നീട് അദ്ദേഹം മികച്ച നേതൃത്വം നൽകി ജനവിരുദ്ധ സർക്കാർ ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ജനവിരുദ്ധ സർക്കാർ നിലംപതിക്കും വരെ അദ്ദേഹം വിശ്രമിച്ചില്ല കമ്മ്യൂണിസ്റ്റ് അപ്രമാദിത്വത്തിന് നട്ടല്ല് വളച്ചു നിൽക്കുന്ന സമകാലിക കേരളത്തിന് മന്നത്ത് പത്മനാഭൻ ഈ അൻപത്തിരണ്ടാം സമാധി ദിനത്തിലും ഒരനശ്വര സന്ദേശമാണ് वेबडेस्क तत्व तो मैनुस्